നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, നമ്മൾ ഈ നഴ്സറികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നന്നായിട്ട് കായ്ച്ച് പൂത്ത് നിൽക്കുന്ന ചെടികളും തൈകളും കാണുമ്പോൾ നമ്മളത് മേടിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ വീടുകളിൽ കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ പത്തിലൊന്നും ഗുണം ഉണ്ടാകാറില്ല എന്ന് മാത്രമല്ല, ചിലതൊന്നും കായ്ക്കാറ് പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരു സിമ്പിൾ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീടുകളിൽ കൊണ്ട് വെക്കുന്ന പല ചെടികളും തൈകളും പൂക്കാത്തതിൻ്റെയും കായ്ക്കാത്തതിൻ്റെയും പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പൊട്ടാസ്യത്തിൻ്റെ അഭാവമാണ്. പൊതുവേ നമ്മുടെ കേരളത്തിലെ മണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ അതിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് വേണ്ടതിൻ്റെ 10% മാത്രമാണ്. കാർഷിക വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട പ്രാഥമിക മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ പൊട്ടാസ്യം. ഇതിലെ പൊട്ടാസ്യം എന്ന മൂലകം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയേറെ അത്യാവശ്യമാണ്. പണ്ട് കാലത്ത് കർഷകർ ചാരമാണ് പൊട്ടാഷിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ചാരത്തിൻ്റെ അകത്ത് വളരെ കുറഞ്ഞ രീതിയിലേ പൊട്ടാസ്യമുള്ളൂ, ഏകദേശം ഒരു 2% വരെ. പക്ഷേ ഇപ്പോൾ നമ്മൾ മണ്ണിൽ പൊട്ടാസ്യം കൊടുക്കാറുണ്ട്, രാസവളമായിട്ടും അതുപോലെ തന്നെ ജൈവവളമായിട്ടും. പക്ഷേ നമ്മളീ കൊടുക്കുന്ന പൊട്ടാസ്യമെല്ലാം ചെടികൾക്ക് ആഗിരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ബയോ പൊട്ടാഷ് എന്നൊരു ജൈവജീവാണു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബയോ പൊട്ടാഷ് ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള ഫ്രക്ടൂരിയ ഓറൻഡിയ എന്ന ബാക്ടീരിയ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന ഒരു പരുവത്തിലേക്ക് പൊട്ടാസ്യത്തിനെ മാറ്റിയിട്ട് വേരുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബയോ പൊട്ടാഷിൻ്റെ ഗുണങ്ങളും അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കണേ. ബയോ പൊട്ടാഷിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പൊട്ടാസ്യം എങ്ങനെയാണ് ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ചിലപ്പോൾ വീഡിയോ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. പ്രധാനമായിട്ടും പൊട്ടാഷിൻ്റെ കുറവ് കാണാറുള്ളത് ചെടികളുടെ ഏറ്റവും താഴത്തെ ഇലകളിലാണ്. ഈ താഴ്ഭാഗത്തുള്ള ഇലകളുടെ അരികുകൾ മഞ്ഞളിച്ച് തുടങ്ങുകയും പിന്നീട് അതൊരു ബ്രൗൺ കളറാകുകയും ഈ മഞ്ഞളിപ്പ് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ചെടികൾ നല്ല രീതിയിൽ വളരും, നല്ല ആരോഗ്യത്തോടു കൂടി വളരുമെങ്കിലും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന കായ്കൾക്ക് ആരോഗ്യക്കുറവുണ്ടാവും. അതായത് ഈ ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള കായ്കൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പൊതുവെ എല്ലാ വീടുകളിലും കാണുന്ന മരങ്ങളാണ് ഈ മാവ്, തെങ്ങ്, പ്ലാവ് ഇതൊക്കെ. ഈ പറഞ്ഞ മാവിനും തെങ്ങിനൊക്കെ തന്നെയാണെങ്കിലും ഒരു വർഷം 2 കിലോ പൊട്ടാസ്യമെങ്കിലും ആവശ്യമുണ്ട്. അതും ഒന്നിച്ച് ചേർക്കരുത്, 1/2 കിലോ വീതം 4 തവണയായിട്ട് വേണം ചേർക്കാനായിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെടികൾക്ക് ഈ പൊട്ടാസ്യത്തെ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാസ്യം കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ചെടികൾക്ക് അത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട അമിനോ ആസിഡിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ പൊട്ടാസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല ചെടികളുടെ ഇലകളിലുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റിനെയും അതുപോലെ പ്രോട്ടീനെയും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പൊട്ടാഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബയോ പൊട്ടാഷ് ചെടികൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേ ഞാൻ ഈ പറയുന്ന കമ്പനിയുടെ ബയോ പൊട്ടാഷാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വളങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും അവൈലബിളാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 100 ഗ്രാമിന് വെറും 17 രൂപയുള്ളൂ. ഇത് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ ജൈവ സ്ലറികളിലോ ഉപയോഗിക്കാം. 1 ലിറ്ററിന് 20 ഗ്രാം എന്ന കണക്കിനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വിത്ത് മുളപ്പിക്കാനാണെങ്കിൽ 2 കിലോ വിത്തിന് 2 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം ബയോ പൊട്ടാഷ് കലക്കി 30 മിനിറ്റ് വിത്ത് അതിൽ മുക്കി വെച്ചതിന് ശേഷം തണലത്തുണക്കി പാകാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സ്ലറിയൊന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് 20 ഗ്രാം ബയോ പൊട്ടാഷ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നേരിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതല്ലാതെ ചാണകമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ ഉണക്കച്ചാണകം കലക്കിയിട്ട് അതിലേക്ക് 20 ഗ്രാം ബയോ പൊട്ടാഷ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ബയോ പൊട്ടാഷ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അത് ജൈവ സ്ലറികളിൽ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്ലറി എടുത്തിട്ട് അതിലേക്ക് 5 ഇരട്ടി വെള്ളം ചേർത്തൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും സ്ലറി ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് നേർപ്പിച്ച് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബയോ പൊട്ടാഷ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാനുള്ള ചെടികളുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കൂടുതലും ജൈവ സ്ലറികളിലാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ജൈവ സ്ലറിയുടെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിടാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബയോ പൊട്ടാഷ് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ചെടിയുടെ ചുവട്ടിൽ നനവുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ബയോ പൊട്ടാഷ് നല്ലതായി ഇപ്പോൾ എന്ത് വളം ചെയ്താലും അതിന് മുന്നേ ചെടിയുടെ ചുവട്ടിൽ നനവുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ മാസത്തിലൊരു രണ്ട് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ പെട്ടെന്ന് കായ പിടിക്കാനും പൂക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.